2021 ഓഗസ്റ്റ് 30-ന് പ്രണയാഭ്യർത്ഥന നിഷേധിച്ചതിന്റെ പേരിൽ ആൺസുഹൃത്ത് വീട് വെട്ടിക്കൊലപ്പെടുത്തിയ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനിയെ സൂര്യഗായത്രിയുടെ അമ്മ വത്സല തെരുവിൽ ഭിക്ഷാടനം ചെയ്യുന്നു. ഇരുകാലുകളും തുടർന്ന വത്സലയ്ക്ക് ഏക ആശ്രയമായിരുന്നു സൂര്യഗായത്രി. സ്വന്തമായ ഒരു വീടില്ലാത്ത വത്സലയ്ക്ക് വീട് നൽകാമെന്നും സാമ്പത്തിക സഹായം നൽകാമെന്നും നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി വാക്ക് നൽകിയെങ്കിലും അത് വെറും പാഴ്വാക്കായി. പരസഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വത്സല തെരുവിൽ ഇഴഞ്ഞു നടന്നാണ് ഭിക്ഷാടനം ചെയ്യുന്നത്. രാജ് ന്യൂസ് മലയാളം, ബിഗ് ബ്രേക്കിംഗ്. പ്രണയം എന്നത് വളരെ മനോഹരമായ ഒരു മനുഷ്യവികാരമാണ്. എന്നാൽ ഇന്നതിനെ ഒരു വിപത്തായും ഭയത്തോടെയും മാത്രമേ സമൂഹത്തിന് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ഓരോ ദിവസവും പ്രണയ നൈരാശ്യത്തിൽ കൊന്നൊടുക്കുന്നത് നിരവധി പെൺ ജീവനുകളെയാണ്. ഒരിക്കലും കേരളത്തിന് മറക്കാനാകാത്തൊരു മുഖമാണ് സൂര്യഗായത്രിയുടേത്. 2021 ഓഗസ്റ്റ് 30-ന് സൂര്യഗായത്രിയെ ആൺസുഹൃത്ത് വളരെ മൃഗീയമായി കൊലപ്പെടുത്തുകയായിരുന്നു. പരസഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത സൂര്യഗായത്രിയുടെ അമ്മയുടെ ഏക ആശ്രയമാണ് അതോടുകൂടി നഷ്ടപ്പെട്ടത്. ഇന്ന് രാജ് ന്യൂസ് മലയാളം കണ്ടത് ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ്. പരസഹായമില്ലാതെ യാതൊന്നും ചെയ്യാൻ സാധിക്കാത്ത വത്സല എന്ന സൂര്യഗായത്രിയുടെ അമ്മ ഭിക്ഷയാചിക്കുന്ന ആ ഒരു കാഴ്ച, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ കാഴ്ചയിലേക്കാണ് രാജ് ന്യൂസ് മലയാളത്തിന്റെ പ്രേക്ഷകരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ അമ്മയെ കേരള സമൂഹത്തിന് പെട്ടെന്ന് മറക്കാൻ സാധിക്കുകയില്ല. ഇരുകാലുകളും തളർന്ന വത്സലയുടെ ഏക ആശ്രയം മകൾ സൂര്യഗായത്രിയായിരുന്നു. മകളുടെ സഹായത്തോടെ ലോട്ടറി വിറ്റ് ജീവിച്ച് പോരുമ്പോളായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ഓഗസ്റ്റ് 30-നാണ് നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശിനി സൂര്യഗായത്രിയെ ആൺസുഹൃത്തായ അരുൺ ക്രൂരമായി കൊലപ്പെടുത്തിയത്. സൂര്യഗായത്രിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് മരണം ഉറപ്പാക്കിയതിനുശേഷം കടന്നുകളയാൻ യുവാവ് ശ്രമിച്ചു. മകളെ രക്ഷിക്കാനെത്തിയ വത്സലയെയും അരുൺ കത്തികൊണ്ടു കുത്തി. പരിക്കുകളോടെ വത്സല രക്ഷപ്പെട്ടു. സ്ഥലത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച അരുണിനെ സമീപവാസികൾ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കൊലപാതക കാരണം പ്രണയപ്പകയും സൂര്യഗായത്രിയുമായുള്ള സാമ്പത്തിക ഇടപാടിനെ തുടർന്നുള്ള പ്രശ്നങ്ങളുമായിരുന്നുവെന്ന് അരുൺ മൊഴി നൽകി. യാതൊരു പശ്ചാത്താപവും പ്രതിക്കുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. മകളുടെ മരണത്തോടെ വത്സലയ്ക്ക് ജീവിതം മാത്രമല്ല ജീവനോപാധി കൂടിയാണ് നഷ്ടപ്പെട്ടത്. സ്വന്തമായി വീടില്ലാത്ത വത്സലയ്ക്ക് വീട് വെച്ച് നൽകാമെന്നും സാമ്പത്തിക സഹായം നൽകാമെന്നും നെടുമങ്ങാട് നഗരസഭാ അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും അത് പാഴ്വാക്കായി മാറി. ഉടനെയൊന്നും പറ്റത്തില്ല, അവരുടെ കയ്യിൽ കാശില്ല, തരാൻ പറ്റത്തില്ല. പിന്നെ മണ്ണും വീട് പദ്ധതിയുണ്ട്, അത് അവരുടെ കയ്യിൽ ഫണ്ടിൽ പൈസ ഇല്ല, ശരിയാക്കി തരാ എന്നാ പറയുന്നത്. പിന്നെ മോള് പോയതിന് ശേഷം ഞാൻ പിച്ചെടുക്കാൻ വരാൻ കിടന്നു. ഇപ്പൊ എനിക്ക് മറ്റാളുടെ തനിക്ക് നൽകാമെന്ന് ഉറപ്പു നൽകിയ സഹായം അഭ്യർത്ഥിച്ച് നഗരസഭയിലെത്തിയപ്പോൾ തന്നെ ആക്ഷേപിച്ചു വിട്ടുവെന്നും നെടുമങ്ങാട് MLA കൂടിയായ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലിനെ കണ്ട് പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും വത്സല പറയുന്നു. പിന്നെ വീട് വെച്ചേരാന്ന് പറഞ്ഞു, അതിനെ പറ്റിയൊന്നും ഒരു ഇത് ഇതുവരെ ആയിട്ടില്ല. ഇപ്പൊ എനിക്ക് മറ്റാരും എന്നെ സഹായിക്കാനില്ല, എനിക്ക് സ്വന്തമായിട്ട് കിടക്കാറില്ല. ഞാൻ ഇപ്പം ഭിക്ഷെടുക്കാൻ വരെ ഇടവരുന്നു. ഏത് മന്ത്രിയാണ് സമീപിച്ചത്? ഭക്ഷ്യവകുപ്പ് മന്ത്രിയാ പറഞ്ഞത്. അതിനുശേഷം അതിന് ഒരു ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല, ഒന്നും ലഭിച്ചിട്ടില്ല. നഗരസഭയിൽ ചെന്നപ്പോ അമ്മയ്ക്ക് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. ആരിൽ നിന്നാണ് ഉണ്ടായത്? എങ്ങനെയാണ് അപമാനിച്ചത്? അത് അവിടെ ജോലി നോക്കുന്ന അവിടെ സെക്യൂരിറ്റി ആയിട്ടിരിക്കുന്ന വസന്ത എന്ന് പറയും, തിരിച്ചിട്ട കോവിലിന്റെ അവിടെയുള്ള
അവര് മറ്റേ ചവർവണ്ടിയിലെ ഡ്രൈവറായിട്ടുള്ള ആശക്ക് എന്ന് പറയും. എന്റെ കുട്ടി ഞാനാണ് കൊന്നുള്ളത്, എന്നെക്ക് മോശമായ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് കൊന്നതെന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചിരിക്കുകയും ഞാൻ കേട്ടോണ്ടിക്ക് പലരോട് വേണം പറഞ്ഞ് എന്നെ വേദനിപ്പിച്ച് എന്നെ കരയിക്കുകയും ചെയ്യും. എന്നിട്ടും ഞാൻ വാടക കിടക്കുന്ന വീട്ടിൽ നിന്ന് എന്നെ അടിച്ചിറക്കി ഇറക്കി വിട്ട് ഞാൻ 15 ദിവസം ഈ ബസ് സ്റ്റാൻഡിലും നെടുവങ്ങാട് ആശുപത്രി നേരുമായി കിടന്ന് എന്റെ കുട്ടി വർദ്ധിച്ച. നഗരസഭ വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞത് സത്യമാണെന്നും നഗരസഭയിൽ വത്സരയ്ക്കുണ്ടായ മോശം അനുഭവം ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ സി ആർ ശ്രീജ രാജ്ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല. അങ്ങനെ നഗരസഭയിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ ഇവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് അപ്പോൾ തന്നെ എന്നെ വന്ന് കാണുകയും പറയുകയും, അത് അല്ലെങ്കിൽ അവർക്ക് ഏത് വാർഡിലാണോ താമസിക്കുന്നത് അവിടുത്തെ കൗൺസിലറുണ്ട്, കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ അറിയിക്കുകയോ എങ്ങനെയാണെങ്കിലും അവർക്ക് അറിയിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ള നടപടി ഞങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽ അത് വന്നിട്ടില്ല. വത്സലയ്ക്ക് നഗരസഭയിലുണ്ടായ മോശം അനുഭവം അറിഞ്ഞിട്ടില്ലെന്നും അന്വേഷിച്ചു വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും വാർഡ് കൗൺസിൽ ഹരികേശൻ രാജ്ന്യൂസ് മലയാളത്തിന് ഉറപ്പു നൽകി. മീഡിയ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഉൾപ്പെടെ അറിയുന്നത്. നമുക്ക് ഈ അതിദരിദ്രരുടെ പട്ടികയിൽ ഞങ്ങൾ കൂടി തന്നെ മുൻകൈയെടുത്ത് ഇവരെ ആ പട്ടികയിൽ ഉൾപ്പെടുത്തി അവർക്ക് വീട് സ്ഥലം ഒരു മൈക്രോ പ്ലാനൊക്കെ തയ്യാറാക്കി അവരെ പുനരധിവസിപ്പിക്കാനും അവർക്ക് തൊഴിൽ ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കാനും എല്ലാം നഗരസഭ വരുന്ന നാളുകളിൽ ചെയ്തു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ആരെയും അനാഥമാക്കുന്ന ഒരു രീതിയിലേക്ക് നഗരസഭ പോവില്ല. സൂര്യഗായത്രിക്ക് നീതി ലഭിച്ചേ മതിയാകൂ, വത്സലയ്ക്ക് ജീവിതവും. കണ്ണടച്ചിരിക്കുന്ന അധികൃതർ കണ്ണു തുറന്നു തന്നെയാകണം. വത്സലയ്ക്ക് കയറിക്കിടക്കാൻ കിടപ്പാടം വേണം, ജീവനോപാധി വേണം. അത് കിട്ടുന്നതുവരെ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. ക്യാമറാമാൻ ശ്രീവത്സനോടൊപ്പം ദേവിക ബൈജു ദിവാകരൻ, രാജ് ന്യൂസ് മലയാളം, തിരുവനന്തപുരം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് ആദ്യം ദേവിക രാമചന്ദ്രൻ തിരുവനന്തപുരത്തും ചേർന്ന്. ദേവിക, അത്യന്തം ഹൃദയഭേദകമായ വാർത്തയാണിത്, കാഴ്ചയാണ്. ആ അമ്മയുടെ നിലവിലെ അവസ്ഥ കാണുന്ന ഏതൊരാൾക്കും അത് മനസ്സ് ഉലയ്ക്കുന്ന കാഴ്ച തന്നെയാണ്. നിലവിലെ അമ്മയുടെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ നമുക്ക് എങ്ങനെയാണ്, ദേവിക കൂടുതൽ അവരുമായി സംസാരിക്കുകയും അടുത്തറിയുകയും ചെയ്തിട്ടുണ്ടല്ലോ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒന്ന് വിവരിക്കാനാവുക അവരുടെ നിലവിലത്തെ അവസ്ഥ? മിഥുൻ, മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ. കാരണം ഇരു കാലുകളും തളർന്ന വത്സല, സൂര്യഗായത്രിയുടെ അമ്മ ഇഴഞ്ഞു നടന്ന് ഭിക്ഷാടനം ചെയ്യുന്ന കാഴ്ച വളരെയധികം ഹൃദയഭേദകമായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. കാരണം പോലീസും നഗരസഭാ അധികൃതരുടെയും എല്ലാവരുടെയും മുന്നിൽ തന്നെയാണ് വത്സല ഇത്തരത്തിൽ ഒരു ഭിക്ഷാടനം നടത്തുന്നത്. എങ്കിൽ പോലും അവരാരും ഇതിനെ യാതൊരു തരത്തിലുള്ള ശ്രദ്ധയും കൊടുക്കുന്നില്ല. ഞങ്ങൾ ചെന്ന് അറിയിച്ചപ്പോഴും നഗരസഭയിൽ നിന്ന് ആദ്യം കിട്ടിയ ഉത്തരം, അത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഭിക്ഷാടനം ചെയ്യുന്ന കാര്യം, പക്ഷേ വത്സലയെ അപമാനിച്ച കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് ആണ് നഗരസഭാ ചെയർപേഴ്സൺ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, കാരണം വത്സല ഇത്തരത്തിൽ ഭിക്ഷാടനം ചെയ്യുന്ന കാര്യം നഗരസഭയ്ക്കും കൗൺസിലർക്കും എല്ലാവർക്കും അറിയുന്ന ഈ ഒരു അവസ്ഥയിൽ പോലും അവരെ യാതൊരു തരത്തിലും സഹായിക്കാൻ അവർ മുൻകൈ എടുക്കുന്നില്ല എന്നത് വളരെ ഗുരുതരമായൊരു തെറ്റ് തന്നെയാണ്. പിന്നെ അറിയാൻ സാധിച്ചത് മന്ത്രി ജി ആർ അനിലിനെ വത്സല സമീപിക്കുകയുണ്ടായി, തൻ്റെ വിഷമങ്ങളെല്ലാം പറയുകയുണ്ടായെന്നും വത്സല രാജ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഏത് തരത്തിൽ മന്ത്രി കൈകാര്യം ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ വത്സല പറഞ്ഞത് അതിനുശേഷം യാതൊരു പരിഹാരവും ഉണ്ടായില്ല, മന്ത്രിയുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. തനിക്ക് നീതി ലഭിക്കണം, തനിക്ക് കയറിക്കിടക്കാൻ ഒരു സ്ഥലം വേണം, താൻ അനാഥയാണ്, തന്റെ മകളുടെ കൊലപാതകത്തിന് ശേഷം തന്നെ വാടക വീട്ടിൽ നിന്നും അടിച്ചിറക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു, താൻ കാരണമാണ് തന്റെ മകൾ മരിച്ചത് എന്ന് പേരിൽ പോലും നഗരസഭയിലെ ചില ജീവനക്കാർ സഹായം അഭ്യർത്ഥിച്ചു ചെന്നപ്പോൾ തന്നോട് അത്തരത്തിൽ പെരുമാറിയെന്നും വത്സല പറയുകയുണ്ടായിരുന്നു. തനിക്ക് മോശമായ വഴിയിലൂടെ സഞ്ചരിക്കാനാണ് തന്റെ മകളെ കൊലപാതകികളെ കൊണ്ട് കൊലപാതകം നടത്തിയത് എന്ന് പോലും നഗരസഭയിലെത്തിയപ്പോൾ ചില ജീവനക്കാർ പ്രതികരിച്ചു എന്നും വത്സല പറയുകയുണ്ടായിരുന്നു. എന്നാൽ വളരെ ഗുരുതരമായ ഒരു ആരോപണവും കൂടി വത്സല ഉന്നയിച്ചിട്ടുണ്ട്. കാരണം പ്രതിയായ അരുണിന് മാത്രമല്ല, ഇതിൽ മറ്റുള്ള ചിലർക്ക് മാഷിക്കെന്ന പേരുള്ള ഒരു നെടുമങ്ങാട് സ്വദേശിയായ ഒരാൾക്ക് കൂടി ഇതിൽ പങ്കുണ്ട് എന്ന് വത്സല ആരോപിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നെടുമങ്ങാട് പോലീസിന്റെ ഭാഗത്ത് നിന്നും യാതൊരു പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായി ഒന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല.
എന്നാലും അതിലൊരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കുന്നത്. കാരണം മകളുടെ മരണത്തിന് ശേഷവും തനിക്ക് ഭീഷണിയുണ്ട്, തന്നെ യാതൊരു തരത്തിലും ആരും സഹായിക്കാൻ ആരും സമ്മതിക്കുന്നില്ല, നഗരസഭയിൽ പോലും തനിക്കെതിരായി പ്രവർത്തിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ചിലർ അവിടെയുണ്ട്. അതുകൊണ്ടാണ് തന്നെ സഹായിക്കാതിരിക്കുന്നത്, തന്നെ ഇപ്പോൾ ഭിക്ഷാടനത്തിന് പോലും ഇരയാക്കുന്നത് അവരിൽ ചിലരാണ്. അവരിൽ ചിലർ തനിക്ക് സഹായം ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ തനിക്ക് ഭിക്ഷ എടുക്കേണ്ടി വരുന്നതെന്ന് സൂര്യഗായത്രിയുടെ അമ്മ പറയുകയുണ്ടായിരുന്നു. മിഥുൻ, മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ എന്ന് പറയുന്നത് നെടുമങ്ങാട് മണ്ഡലത്തിന്റെ MLA കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ഉത്തരവാദിത്തമുണ്ട് ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. കാരണം മത്സല നിരവധി തവണ അനിലിനെ ബന്ധപ്പെടുകയുണ്ടായി, പക്ഷേ യാതൊരു തരത്തിലുള്ള പ്രതികരണവും അല്ലെങ്കിൽ പരിഹാരവും അവിടെ നിന്നും ഉണ്ടായില്ല. സാമൂഹ്യ പ്രവർത്തകയുമായ ടിബി മിനി നമ്മോടൊപ്പം ചേർന്നു. ശ്രീമതി ടിബി മിനി, ഈ വാർത്ത കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഓഗസ്റ്റ് 30 ഈ കൊലപാതകം നടക്കുന്നത്. പ്രണയാഭ്യർത്ഥന നിഷേധിച്ചതിനെ തുടർന്നാണ് സൂര്യഗായത്രി എന്ന് പറയുന്ന 20 അതിൻ്റെ 33 കുത്തുകൾ കുത്തി പ്രതി കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ആ കുടുംബത്തിനുണ്ടായിരിക്കുന്ന അവസ്ഥയാണ് ഞങ്ങൾ ഈ വാർത്തയിലൂടെ തുറന്നു കാട്ടുന്നത്. അച്ഛനും അമ്മയും അവർ രണ്ടുപേരും വികലാംഗരാണ്. ആ സൂര്യഗായത്രി ആയിരുന്നു ഇവർക്ക് ഏക ആശ്രയം. ആ സൂര്യഗായത്രിയിലൂടെ ആയിരുന്നു ഇവർ ജീവിച്ചു പോകുന്നത്. ആ ആശ്രയം ഇല്ലാതായതോടുകൂടി അവർക്ക് തെരുവിലിറങ്ങി ഇത്തരത്തിൽ ഇഴഞ്ഞു നീങ്ങി ഭിക്ഷാടനം നടത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. അധികൃതർ പോലും വാഗ്ദാനം നൽകിയ കാര്യങ്ങളൊന്നും പാലിക്കുന്നില്ല. അവർ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയുണ്ട്. എങ്ങനെയാണ് ഈ വിഷയത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? അതായത് ഈ വിഷയത്തില് ഹലോ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ. അതായത് ഒന്ന്, ഈ പെൺകുട്ടീനെ ഇങ്ങനെ കൊല ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്വമാണ്. അതില് സാമൂഹ്യക്ഷേമ വകുപ്പില് സെൻട്രൽ ഗവൺമെന്റില് ഒരു പദ്ധതിയുണ്ട്. നഗരത്തില് ഇത്തരത്തില് പെട്ടുപോകുന്ന അനാഥരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് NULMന്റെ കീഴിൽ വലിയ ഒരു ക്യാമ്പയിനായിട്ട് കഴിഞ്ഞ വർഷം അതൊക്കെ നടത്തുകയും ചെയ്തതാണ്. അനാഥരായി കിടക്കുന്ന ആളുകൾ, അതുപോലെ ഈ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യര്, നമ്മളുടെ നഗരങ്ങളിൽ പല സ്ഥലത്തും ഭിക്ഷാടനം നടത്തുന്ന ആളുകൾ, അവരെയൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതി എല്ലാ കോർപ്പറേഷനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട്. അപ്പോ അതില് മാത്രമല്ല, ഇത്തരത്തിൽ എല്ലാവരെയും സമീപിക്കുമ്പോൾ ഒരു പെൺകുട്ടി, ഇപ്പൊ നമ്മൾ എല്ലാവരും വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രം നമ്മൾ ചർച്ച ചെയ്യുകയും പിന്നീട് ഈ വിഷയങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി നടപടികളൊന്നും തന്നെ ഇല്ലാതിരിക്കുകയും നമ്മളെല്ലാവരും നമ്മളുടേത് മാത്രമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നവരാണ്. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മള് കൃത്യമായും, എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് നമ്മൾ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് കേവലമായി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം പ്രൊട്ടക്ട് ചെയ്യപ്പെടില്ല, അതിന് സൂക്ഷ്മമായ ചില പ്രവർത്തനങ്ങളുടെ ആവശ്യമുണ്ട്. രണ്ട് ഇത്തരം കാര്യങ്ങൾ, അതായത് ദുരഭിമാന കൊല, അതുപോലെ തന്നെ സ്ത്രീകളെ ഈ വീടുകളിൽ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള പ്രണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ ഇന്ന് തുടർച്ചയായി സ്ത്രീകളെ കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ സമൂഹത്തിന്റെ പൊതു മനസാക്ഷിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പൊതുബോധത്തിലുണ്ടാകുന്ന ഭ്രാന്തൻ അവസ്ഥകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്, ഇത് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പുഴുക്കുത്ത് തന്നെയാണ്. അപ്പൊ അതിനെ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സാമൂഹ്യ പരിവർത്തനം ആഗ്രഹിക്കുന്ന വിഭാഗങ്ങളെ സംബന്ധിച്ച് അതിലൊക്കെ സൂക്ഷ്മമായ ഒരു ഇടപെടൽ, കൃത്യമായിട്ടുള്ള ഒരു നിലപാട്, അത്തരം കാര്യങ്ങൾക്ക് വേണം, അതൊരു ഫോളോ അപ്പ് വേണം. കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞ ടേമിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഞാൻ പല പ്രാവശ്യം വിമർശനം ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, സാമൂഹ്യക്ഷേമ വകുപ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വകുപ്പ് കഴിഞ്ഞ പ്രാവശ്യം ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ, എല്ലാവർക്കും അറിയാം, അവർ ആ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വലിയ രീതിയിൽ കോവിഡ്, നിപ്പോ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എൻഗേജ്ഡ് ആയിരുന്നു.
ബിസി ആയിരുന്നു. പക്ഷെ അതും സാമൂഹ്യക്ഷേമ വകുപ്പ് ആരോഗ്യമന്ത്രിനെയാണ് ഏർപ്പെടാക്കിയത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ വകുപ്പിനെ കാര്യമായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില എൻ ജി ഒകളുടെ നേതൃത്വത്തിലും ഈ സാമൂഹ്യക്ഷേമ വകുപ്പ് തന്നെ എൻ ജി ഒകളെ കൊണ്ടാണ് അതിന്റെ പ്രവർത്തനം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ജൂനൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ടും ജൂനൽ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ടും അവിടുത്തെ താമസ സൗകര്യമായിട്ട് ബന്ധപ്പെട്ടും സെക്ഷൽ അസോൾട്ടിന് വിധേയരാകുന്ന പെൺകുട്ടികളെ ജൂനൽ ഹോമിൽ താമസിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾ പലതരത്തിലും ഇടപെടലുകൾ നടത്തുന്നതിന് സർക്കാരിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കോർപ്പറേഷനുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഞാൻ പറയട്ടെ, എറണാകുളത്ത് ഒരു ഷീ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ രീതിയിൽ 100 രൂപയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു, 10 രൂപയ്ക്ക് ഉച്ചയ്ക്ക് ഊണ് കൊടുക്കുന്ന സംവിധാനങ്ങൾ ഉണ്ട്. അതൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെയും കൂടി പ്രൊജക്ടുകളുടെ ഭാഗമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എല്ലാ കോർപ്പറേഷനുകൾക്കും. സെൻട്രൽ ഗവൺമെന്റ് ഇപ്പൊ അതിന് NULM എന്നുള്ള രീതിയിൽ ഫണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് അലോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് അല്ലെങ്കിൽ തന്നെ സ്വന്തം നിലയിലും കോർപ്പറേഷനുകൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വനിത മേയറാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ധാരണയുള്ള ഒരു പ്രായത്തിനൊക്കെ ആളുകൾക്ക് തോന്നലും പ്രായത്തിൽ കവിഞ്ഞ പക്വതയൊക്കെ കാണിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ധാരണകളിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു മേയറാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങളാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇത്തരം പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അനാഥരായി പോകുന്ന കുടുംബങ്ങളെയും സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ സർക്കാരിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, സ്ത്രീ സംഘടനകളും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ആ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രിക്ക് മാത്രമല്ല രണ്ട് മന്ത്രിമാർക്ക് ചുമതലകൾ എടുത്തു കൊടുത്തത്, ഒന്ന് ആരോഗ്യമന്ത്രി, ഒന്ന് വിദ്യാഭ്യാസ ഹയർ എഡ്യൂക്കേഷൻ മന്ത്രി. പക്ഷെ ഞാൻ കാണുന്ന ഒരു കാര്യം, ഈ രണ്ട് മന്ത്രിമാരും വളരെ ബിസി ആയിട്ടുള്ള രണ്ട് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുകയാണ്. ഈ വകുപ്പിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ ഈ മന്ത്രിമാർക്ക് ഇപ്പോഴും കഴിയുന്നില്ല. അല്ലെങ്കിൽ ആരാണ് ഇത് ചെയ്യേണ്ടത്, ആരാണ് അത് ചെയ്യേണ്ടതെന്നുള്ള ഒരു വ്യതിരിക്തത ഇല്ലാത്തതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യക്ഷേമ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ തന്നെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മള് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോഴും നമ്മൾ ഈ ഇത്തരം വകുപ്പുകള് ഒരു നയത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ വേണം നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതായത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങൾ നടപ്പിലാക്കുകയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് കുറച്ച് ഫണ്ട് അലോട്ട് ചെയ്യുന്നതിൽ അതാത് ഉദ്യോഗസ്ഥന്മാർ നടപ്പാക്കുന്നതിലപ്പുറം അത് സർക്കാർ എന്ന നിലയിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ജനാധിപത്യപരമായിട്ട് തുടരുക. താങ്കളിലേക്ക് തിരിച്ചെത്ത ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ദേവിക വത്സല അവരോടൊപ്പം ഉണ്ട്. അവരുടെ പ്രതികരണം ഒന്ന് തേടിയ ശേഷം, ഈ നഗരസഭ, നെടുമങ്ങാട് നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, ആ ഇടതുപക്ഷം സംസ്ഥാനം ഭരിക്കുന്നു, അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇതേപോലൊരു സ്ത്രീ സുരക്ഷയ്ക്കുമൊക്കെ തന്നെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി, ഒരു മുന്നണി ഭരിക്കുന്ന സംസ്ഥാനം, ഒരു നഗരസഭ, അവിടെ അവർ വാഗ്ദാനം നൽകിയ കാര്യങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കാതെ വന്നതുകൊണ്ടാണ് ഇത്തരമൊരു ദുരവസ്ഥ ഈ വികലാംഗയായ ഇവർക്ക് നേരിടേണ്ടി വന്നത്. ഈ നഗരസഭ ഈ വിഷയത്തിൽ നമ്മളോട് നേരത്തെ ഈ ബൈറ്റിൽ പറഞ്ഞ കാര്യങ്ങളല്ലാതെ അതിനപ്പുറം അവരെന്താണ് ഈ കാര്യത്തിൽ പറയുന്നത്? ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അവരുമായി സംസാരിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്? മിഥുൻ, നഗരസഭാ ചെയർപേഴ്സൺ ശ്രീജയുമായി സംസാരിച്ചപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നുമുണ്ടായത് വത്സല ഇത്തരത്തിൽ നഗരസഭയെ സമീപിച്ചതും നഗരസഭ ജീവനക്കാരി അവരോട് മോശമായി പെരുമാറിയതെന്നും താൻ അറിഞ്ഞിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞുകൊണ്ടാണ് ശ്രീജ തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ അവർ പറയുന്ന മറ്റൊരു കാര്യം, ഞങ്ങൾ മണ്ണും വീടും പദ്ധതി എന്നൊരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട്, അതിൽ ആദ്യത്തെ വീട് ചിലപ്പോൾ വത്സലയ്ക്ക് നൽകാൻ തന്നെ തീരുമാനിക്കുകയുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ വത്സലയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ഇത്തരത്തിൽ പല വാഗ്ദാനങ്ങളും മുൻപും തന്നിട്ടുണ്ട്, പക്ഷേ അതിൽ യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കുന്നില്ല എന്ന് തന്നെയാണ്. എന്നാൽ വത്സലയുടെ വാർഡ് കൗൺസിലറായ ഹരികേഷനോട് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇത്തരത്തിലൊരു സംഭവം ഭിക്ഷാടനം നടത്തുന്നു എന്നറിഞ്ഞു. പക്ഷേ ഇത്തരത്തിൽ നഗരസഭയിലേക്ക് എത്തി ഇത്തരത്തിൽ അപമാനിക്കപ്പെട്ട സംഭവമൊന്നും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഏത് ജീവനക്കാരിയാണ് അത്തരത്തിലൊരു ഒരു മോശമായ പ്രതികരണം നടത്തിയതെന്ന് ആദ്യം അന്വേഷിക്കും. അതിനുശേഷം വേണ്ട നടപടി
നടപടികൾ ചെയ്യുമെന്നും ഹരികേശൻ നമ്മോട് പ്രതികരിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം പറയുന്നത് 5000 രൂപയോളം അന്ന് പിരിച്ച് കൊടുത്തതാണ് വത്സലയ്ക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഒരു മനുഷ്യന് ജീവിക്കാൻ 5000 രൂപ എത്രത്തോളം മതിയാകുമെന്ന് പറയാൻ സാധിക്കുന്നില്ല. കാരണം വത്സലയോടൊപ്പം ഒരിക്കലും, അതായത് ഇതുപോലെ തന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അംഗവൈകല്യമുള്ള ഒരു ഭർത്താവ് കൂടിയുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. കാരണം അവരുടെ മരുന്ന് ചെലവിന് പോലും ഈ 5000 രൂപ ചിലപ്പോൾ ഉപയോഗപ്പെട്ടു എന്ന് വരില്ല. കാരണം ഇത്രയും വലിയൊരു കൊലപാതകം, നാടിനെ ഞെട്ടിച്ചൊരു കൊലപാതകമാണ് നെടുമങ്ങാട് 2021 ഓഗസ്റ്റ് 30 ഉണ്ടായിരിക്കുന്നത്. കാരണം 33 വെട്ടുകളോടെയാണ് സൂര്യഗായത്രി മരണപ്പെട്ടത്. ആൺസുഹൃത്ത് വെട്ടി പരിക്കേൽപ്പിക്കുകയും അതിനുശേഷം മരണമുറപ്പിച്ചതിന് ശേഷവുമാണ് അവിടുന്ന് കടന്നു കളയാൻ ശ്രമിച്ചത്. അപ്പോൾ നാട്ടുകാരെല്ലാം ചേർന്ന് അരുണിനെ ബന്ധിയാക്കുകയും പോലീസിനെ ഏൽപ്പിക്കുകയും ഒക്കെയാണ് ചെയ്തത്. അന്നും വത്സലയ്ക്കും വത്സലയുടെ വികലാംഗനായ ഭർത്താവിനും അരുണിന്റെ ഭാഗത്തുനിന്ന് ആക്രമം ഉണ്ടായിരുന്നു. വത്സലയും കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. അതിൻ്റെയും ശാരീരിക ബുദ്ധിമുട്ടുകൾ അവരിപ്പോഴും നേരിടുന്നു എന്ന് അവർ പറയുകയുണ്ടായി. അതിനുശേഷം എന്ത് സഹായമാണ് നഗരസഭയുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരൊറ്റ കാര്യം ഇതാണ്, നഗരസഭയുടെ ഭാഗത്ത് നിന്നുണ്ടായി ഒരൊറ്റ സഹായം ഇതെന്ന് വെച്ചാൽ സൂര്യഗായത്രി മരിച്ചതിന് പിറ്റേ മാസം തനിക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ വീട്ടു സാധനം, അതായത് ഒരൊറ്റ മാസത്തെ വീട്ടു സാധനം മാത്രമാണ് എനിക്ക് ലഭിച്ചത്, അതിനുശേഷം യാതൊരു പണവോ സഹായമോ ഒരു അഭയമോ തനിക്ക് ലഭിച്ചിട്ടില്ല, ഒരു വീട് വേണമെന്നുള്ള ആവശ്യം ശക്തമായി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലും അവർ പരിഗണിക്കുന്നില്ല. അവിടം കൊണ്ട് പരിഹരിക്കാത്തത് കൊണ്ട് മാത്രമാണ് നെടുമങ്ങാട് MLA കൂടിയായ മന്ത്രി GR അനിലിനെ സമീപിച്ചത്. എന്നാൽ അനിലിനെ സമീപിച്ചിട്ടും അവിടം കൊണ്ടും യാതൊരു പ്രതികരണങ്ങളും പരിഹാരവും ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 2 വർഷത്തോളം അടുക്കിയാണ് ഈ ഒരു സംഭവം നടന്നിട്ട്. എന്നിട്ടും സൂര്യഗായത്രിയുടെ അമ്മ തെരുവിൽ ഭിക്ഷ യാചിക്കുന്നു എന്ന് പറയുമ്പോൾ നാട്ടുകാരിൽ പോലും ചിലർ പറയുന്നുണ്ടായിരുന്നു, അവർ പരസ്യ പ്രതികരണത്തിന് തയ്യാറായില്ലെങ്കിൽ പോലും അവർ പറയുന്നുണ്ടായിരുന്നു സൂര്യഗായത്രിയുടെ അമ്മ വത്സല നിരന്തരം ഭിക്ഷയാചിച്ച് തെരുവുകളിൽ ഇഴഞ്ഞു നടക്കുന്നത് വളരെ വേദനാജനകമായ ഒരു കാഴ്ച തന്നെയാണ്. നഗരസഭാ അധികാരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്തും ഈ സ്ത്രീ ഇവിടെയുണ്ട്. അവരാരും ഇതൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. അവർക്ക് ഫണ്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ ഭരിച്ചിട്ടും നഗരസഭയിൽ എന്തുകൊണ്ട് ഫണ്ടില്ല എന്നുള്ള ചോദ്യങ്ങളും നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ പരസ്യ പ്രതികരണത്തിന് ആരും തയ്യാറാകാത്തത് ഇതുകൊണ്ടാണ്. കാരണം സൂര്യഗായത്രിയുടെ കൊലയ്ക്ക് പിന്നിലുണ്ടായിരുന്നത് വളരെയധികം ഗുണ്ടാ സ്വഭാവമുള്ള അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമാണ് ഇതിൽ പ്രതികരിക്കാൻ, ആർക്കെങ്കിലും സഹായിക്കാനും ഭയം തന്നെയാണ്. കാരണം അത് ഏത് തരത്തിലുള്ള ഭവിഷ്യത്തുകൾ സൃഷ്ടിക്കുമെന്ന് അറിയില്ല എന്ന് പോലും ചില നാട്ടുകാർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതും വളരെയധികം വേദനാജനകമാണ്. സൂര്യഗായത്രിയുടെ അമ്മയെ സമീപിച്ചപ്പോഴും അവരും പറഞ്ഞത് ഇത് തന്നെയാണ്, തനിക്ക് മകളുടെ കൊലപാതകത്തിന് ശേഷം തനിക്ക് വധഭീഷണിയുണ്ട്, അല്ലെങ്കിൽ തനിക്ക് പിന്നെയും ഭീഷണിയുണ്ട്. ആഷിഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ വളരെയധികം മോശമായി തന്നോട് പെരുമാറുന്നുണ്ട്. താൻ കാരണമാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നതെന്ന് പോലും പറഞ്ഞ് കുപ്രചരണം നടത്തുന്നുണ്ട്. നഗരസഭയിൽ എത്തിയപ്പോഴും അയാളുടെ സ്വന്തക്കാര് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തനിക്ക് ഒരു നീതി ലഭിക്കാൻ അയാൾ ഒരിക്കലും ശ്രമിക്കില്ല. അല്ലെങ്കിൽ ഈ വസന്ത എന്ന് പറയുന്ന ഒരു ജീവനക്കാരി അവിടെ ഉണ്ടായിരുന്നു, തന്നെ വളരെയധികം അപമാനിച്ചാണ് അവിടെ നിന്ന് ഇറക്കി വിട്ടത് എന്നും വത്സല പറയുന്നുണ്ടായിരുന്നു. വത്സലയ്ക്ക് ഇരുകാലുകളും തളർന്ന അവസ്ഥയിൽ നഗരസഭയുടെ മുന്നിൽ പോലും ഇഴഞ്ഞിരുന്ന് ഭിക്ഷയാചിക്കുന്ന വത്സലയെ നഗരസഭാ അധികാരികൾ കണ്ടില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പക്ഷേ അവരങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം. കാരണം അവർ പറഞ്ഞു വത്സല ഭിക്ഷയാചിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ തുടങ്ങിയത്. എന്നാൽ ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം, അവർക്ക് ഒരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞങ്ങൾ പറയുമ്പോഴും അവർ പറയുന്നത് തിരിച്ചറിയുന്നുണ്ട്. അവർ ഇത്തരത്തിൽ ഭിക്ഷയെടുത്താണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ടും ഈ നേരത്തെ നൽകിയ ഉറപ്പുകളോ വാഗ്ദാനങ്ങളോ ഒന്നും പാലിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. അവിടെയാണ് ഏറ്റവും വേദനാജനകമായ കാര്യമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ ദേവിക, ഈ പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസും BJP ഒക്കെ ഉണ്ടല്ലോ അവിടെ, ശക്തരാണല്ലോ, അവരുടെ ഈ വിഷയത്തിലെ ഒരു നിലപാട് എന്താണ്? മിഥുൻ, പ്രതിപക്ഷം ഇതുവരെ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ചെയ്തിട്ടില്ല. കാരണം അവിടെ പ്രതിപക്ഷമായിട്ടുള്ളത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് വളരെ അവിടെ വളരെ അത്രത്തോളം ഇപ്പോൾ ശക്തി പ്രാപിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ BJP പ്രവർത്തകർ ഇത്തരത്തിലൊരു വാർത്ത രാജ് ന്യൂസ് മലയാളം പുറത്തുവിടുന്നു എന്നൊരു വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ BJP പ്രവർത്തകരിൽ പലരും വിളിക്കുകയും അതിന് നഗരസഭയെ കോൺടാക്ട് ചെയ്യുകയും ഉണ്ടായി എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല. ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടതിന് ശേഷം അവരുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം പ്രതിപക്ഷ പാർട്ടികളൊന്നും യാതൊരു തരത്തിലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കാരണം അവിടുത്തെ പ്രതിപക്ഷം BJP അല്ല, കോൺഗ്രസ് ആണ്. ശ്രീ ഹരികേശൻ നായർ, താങ്കൾ ഈ വാർത്ത അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 30 നെടുമങ്ങാട് വീട് കയറി
അക്രമി കൊലപ്പെടുത്തിയ സൂര്യഗായത്രയുടെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ജീവിതമാണ് ഞങ്ങൾ ഈ വാർത്തയിലൂടെ പുറത്തുവിടുന്നത്. വികലാംഗയായ അമ്മ വത്സല നഗരസഭയ്ക്ക് മുന്നിൽ ഭിക്ഷാടനം നടത്തിയാണിപ്പോൾ അവരും അവരുടെ ഭർത്താവും ജീവിക്കുന്നത്. താങ്കൾ ആ വാർഡ് കൗൺസിലറാണല്ലോ, താങ്കൾ ഈ വിഷയം അറിഞ്ഞിരുന്നു, ഇത്തരത്തിലാണ് ഇവരെ ജീവിക്കുന്നത് എന്നുള്ള ഇവരുടെ ദുരാവസ്ഥ താങ്കൾ അറിഞ്ഞിരുന്നു. നേരത്തെ നഗരസഭ ഉൾപ്പെടെ ഈ സംഭവത്തിന് ശേഷം, ഈ ഏക ആശ്രയമായ മകളുടെ മരണ കൊലപാതകത്തിന് ശേഷം വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു, വീട് നൽകാമെന്നും സാമ്പത്തിക സഹായമൊക്കെ നൽകാമെന്നുമുള്ള വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ ഇത് പാലിക്കപ്പെട്ടിട്ടില്ല. താങ്കളുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിട്ടുണ്ടോ? എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇവരുടെ മകളുടെ ദാരുണമായ മരണം അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരെന്റെ വാർഡിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. മറ്റൊരു വാർഡിലായിരുന്നു ഇവർ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ മരണം നടക്കുമ്പോൾ ഞാൻ പ്രതിദാനം ചെയ്യുന്ന വാർഡിലാണ് അവര് താമസിച്ചുകൊണ്ടിരുന്നത്. നാട്ടുകാർ ഞങ്ങളെല്ലാം തന്നെ ഓടി അവിടെ എത്തി. ഈ കുത്തി കൊലപ്പെടുത്താൻ അതിന്റെ പ്രതിയെ നാട്ടുകാർ തന്നെ ഓടിച്ചിട്ട് പിടിച്ചാണ് പോലീസിനെ ഏൽപ്പിച്ചത്. അതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാനും അതിൽ സഹകരിക്കുകയും പോസ്റ്റ്മോർട്ടം അതിന്റെ ക്രിമിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങളെല്ലാമാണ് അതിന്റെ എല്ലാ ചെലവുകളും നിർവഹിച്ചത് നടത്തി പൂർത്തിയാക്കി. അക്കാര്യത്തിലൊന്നും തർക്കമില്ല, കാരണം അന്നത് പുറത്തു വന്ന വാർത്തകളായിരുന്നല്ലോ ഈ പ്രതിയെ പിടികൂടുന്നതും അന്നുണ്ടായ കാര്യങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അതിനുശേഷമുള്ള അവരുടെ ജീവിതത്തിന്റെ അവസ്ഥയാണ് ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. പോലീസുകളുടെ സഹായത്തോടുകൂടി അവർക്ക് ലോട്ടറി വീണ്ടും കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം ഞങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ നഗരസഭയുടെ വയോ ക്ലബിൽ നിന്ന് അവർക്ക് വിശപ്പിരകൾ നഗരസഭയുടെ ഭാഗമായി രണ്ട് ഊണ് എല്ലാ ദിവസവും രണ്ട് ചോറ് പൊതി അവരെ വീട്ടിൽ എത്തിക്കുന്നുണ്ട്. അന്ന് നേരത്തെയും എത്തിച്ചിരുന്നു. അതുപോലെ തന്നെ അവർക്ക് അതിദരിദ്രരുടെ പട്ടികയിൽ, നഗരസഭയുടെ പട്ടികയിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് സ്ഥലം, വീട്, അതുപോലെ അവരുടെ ജീവനോപാധി അതെല്ലാം തന്നെ താമസിയാതെ അവർക്ക് ലഭ്യമാക്കുന്നതിനായിട്ടുള്ള മൈക്രോ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അവരുൾപ്പെടെയുള്ള 116 പേരാണ് നിർമ്മകാർ നഗരസഭയിൽ അതിദരിദ്രരുടെ പട്ടികയിലുള്ളത്. അവർക്ക് അതിനുള്ള എല്ലാ നടപടികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വാതിൽപ്പടി സേവനം, ഇവർക്ക് പുറത്തുപോയി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവർക്ക് അവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ സേവനങ്ങൾ എത്തിക്കുന്ന വാതിൽപ്പടി സേവനം ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും നടന്നു വരികയാണ്. താങ്കൾ സൂചിപ്പിച്ചു നേരത്തെ ഈ ദിവസം രണ്ട് പൊതിച്ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട്, അത്തരത്തിലുള്ള സഹായങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അത് നല്ല കാര്യം തന്നെ, എങ്കിലും അതിനപ്പുറം അവർക്ക് ഒരു തൊഴിലെടുത്ത് ജീവിക്കാനുള്ള ഒരു അവരുടെ അവകാശമുണ്ടല്ലോ, അതിനവർക്കൊരു തൊഴിലില്ല. അവരിപ്പോൾ നിലവിൽ ഭിക്ഷാടനം നടത്തിയാണ് ജീവിക്കുന്നത് എന്നാണ് ഈ വാർത്തയിലൂടെ ഞങ്ങൾ പറയുന്നത്. ഒപ്പം തന്നെ അവർക്ക് കയറിക്കിടക്കാനൊരു ഇടമില്ല, അവർ വാടക വീട്ടിലായിരുന്നു താമസം, അവിടെ നിന്നും അവരെ പുറത്താക്കിയെന്നാണ് അവർ തന്നെ പറയുന്നത്. അപ്പം അത്തരത്തിൽ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഒരു ദമ്പതികളാണവർ, ഭാര്യയും ഭർത്താവും. അവർ രണ്ടുപേരും വികലാംഗരാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു പ്രത്യേക കേസ് എന്ന നിലയിൽ പരിഗണിച്ചുകൊണ്ട് അവർക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ, ഈ വീടുൾപ്പെടെ, ഒപ്പം തന്നെ അവരുടെ ഒരു സ്ഥിര വരുമാനത്തിലുള്ള ഒരു ജോലി ഉൾപ്പെടെ, അത്തരം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കേണ്ട ഒരു ബാധ്യതയില്ലേ? അല്ലെ, അതുകൊണ്ട് ഞങ്ങൾ ആ ബാധ്യത ഏറ്റെടുക്കുന്നു. അവരെ ഭർത്താവ് എന്ന് പറയുന്ന ആള് വികലാംഗനൊന്നും അല്ല. പുള്ളി ഒരു വികലാംഗത്വവും പുള്ളിക്കില്ല. പിന്നെ പ്രായമായതിന്റെ ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ജോലിക്കൊന്നും പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പിന്നെ ഇവർക്ക് ഇവര് നേരത്തെ ലോട്ടറി കച്ചവടമായിരുന്നു. അപ്പൊ ഇവർക്ക് ലോട്ടറി എടുത്ത് കച്ചവടം നടത്തുന്നതിനോട് ഒരു സാമ്പത്തിക സഹായമല്ല ഞങ്ങളെല്ലാം കൂടി ചെയ്തിരുന്നു. അവരിപ്പോഴും ലോട്ടറി വിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഭിക്ഷാടനമാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആ ലോട്ടറിക്ക് ഞങ്ങൾ ധനസഹായം കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ലോട്ടറി കച്ചവടം നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നഗരസഭ ഇത്തരം പദ്ധതികളെല്ലാം തന്നെ അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും മുന്തിയ പരിഗണനയോടുകൂടി അവർക്ക് നൽകുകയും ചെയ്യും. അവരതിന് അർഹരാണ്. പിന്നെ ഇവര് എന്റെ വീട്ടിൽ, എന്റെ വാർഡിൽ ഒരു വാർഡേക്ക് താമസിക്കുന്ന ആളാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ, ഞാൻ കൂടെ തന്നെ മുൻകൈ എടുത്ത് ഇതെല്ലാം ഇത്തരം കാര്യങ്ങൾ അവരൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കും. അല്ല, ഈ സംഭവം നടന്നിട്ടിപ്പോൾ ഒരു വർഷത്തോളം ആകും, ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു, ഒരു വർഷവും അതിന്റെ രണ്ട് മാസവും ആയിരിക്കുന്നു. ഇതിനോടകം അവർക്ക് ഈ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളും സഹായങ്ങളും ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. അതൊരു ഗൗരവമുള്ള കാര്യം തന്നെയല്ലേ? കാര്യങ്ങളും രാവിലെ ഉച്ചയ്ക്ക് രണ്ട് ചോറ് പൊതി, രണ്ട് പ്രാവശ്യമായി അവർക്ക് കഴിക്കാൻ കഴിയുന്ന രീതിയിൽ ചോറ് പൊതി അവരുടെ വീട്ടിൽ ഇപ്പോഴും എത്തിക്കുന്നുണ്ട്. അല്ല, ഈ നടപ്പിലാക്കി വരുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിദരിദ്രരുടെ പട്ടിക അതിലവരുൾപ്പെടുത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്യുന്നതിനുള്ള മൈക്രോ പ്ലാൻ തയ്യാറാക്കി, പ്ലാൻ അംഗീകരിച്ചു. ഇനി തുടർന്ന് താമസിക്കാതെ തന്നെ അതിനുള്ള സഹായങ്ങളെല്ലാം ചെയ്യും. വളരെ നന്ദി ശ്രീ ഹരികേശൻ നായർ.